എനിക്ക് നിന്റെ വയറ്റിൽ ചെവിയോർത്ത് നമ്മുടെ കുഞ്ഞിന്റെ തുടിപ്പുകൾ കേൾക്കണം. രണ്ടു മൂന്ന് ദിവസമായി ഞാൻ കാണുന്ന സ്വപ്നമായത്. പറ്റില്ല, വേഗം ഇവിടുന്ന് പോണം. പുറത്ത് ആരെങ്കിലും ഉണ്ടോന്ന് ഞാൻ നോക്കിയിട്ട് വരാം, എന്നിട്ട് നീ ഇറങ്ങിയാ മതി. എന്നെ തടയാൻ ശ്രമിക്കണ്ട നിതു, ഉദ്ദേശിച്ചത് നേടിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകൂ. ധ്യാൻ, വാശി പിടിക്കരുത്. ഒരിക്കൽ നമ്മൾ തമ്മിൽ ഫോണിൽ സംസാരിക്കുന്നത് കാവ്യ കേട്ടതാണെന്ന് മറക്കരുത്. അവളെല്ലാം മറന്നു പോയത് നമ്മുടെ ഭാഗ്യം കൊണ്ട് മാത്രമാണ്. ആ ആനുകൂല്യം ഇനി കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. മറന്നതുകൊണ്ട് ആനുകൂല്യം കിട്ടിയത് അവക്ക. കുറച്ചു കാലം കൂടി ഭൂമിയിൽ ജീവിക്കാൻ അവസരം കിട്ടി. ഇനി ഒരിക്കൽ കൂടി നമുക്ക് തടസ്സമായി വന്നാ തീർത്ത് കളയും ഞാൻ. ആരോ വന്നു, ജീവിയാണെങ്കിൽ തീർന്നു. എവിടേക്കും പോയി ഒളിക്കും. നീതു, ആരായി മുറിയിൽ ഉണ്ടായിരുന്നത്? ആരുമില്ല. അവിടെങ്ങോ ആരുമില്ല. കാവ്യ, മുമ്പിൽ നിന്ന് മാറ്. ഇല്ല, ഞാൻ മാറില്ല. നിന്നെ കാണാൻ വന്നത് ആരുമില്ല. നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ്, നിഷേധിക്കണ്ട. ഞാൻ ആരോടും സംസാരിച്ചിട്ടില്ല. മൊബൈലിൽ ഒരു വീഡിയോ കണ്ടോണ്ടിരിക്കായിരുന്നു ഞാൻ. നീ കേട്ടത് അതാവും. ഓ, മുൻപുണ്ടായ ഒരു അനുഭവം ഞാൻ മറന്നുപോയതിനെ കുറിച്ചുള്ള വീഡിയോ ആണോ നീ കണ്ടോണ്ടിരുന്നത്? നീയും അയാളും തമ്മിൽ സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു. ബാൽക്കണിയിൽ നിന്ന് ചാടിയ നിന്റെ കാമുകൻ രക്ഷപ്പെട്ടതെന്നും എനിക്ക് മനസ്സിലായി. കാമുകൻ? അതെ. കുറച്ചുകൂടി തെളിച്ചു പറഞ്ഞാൽ നിന്റെ കുഞ്ഞിന്റെ അച്ഛൻ. കണ്ണേട്ടനെ നിന്റെ കുഞ്ഞിന്റെ അച്ഛനായി ചിത്രീകരിക്കാൻ പുതിയ അടവുമായി ഇറങ്ങിയിരിക്കുകയാണ് നീ എന്ന് എനിക്കറിയാം. ഇനി നിനക്ക് ഈശ്വര മഠത്തിൽ ഏറിയാൽ 24 മണിക്കൂറേ സ്ഥാനമുള്ളൂ. അതിനുള്ളിൽ നിന്റെ ചതിയുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ തെളിയിച്ചിരിക്കും. ഈശ്വര മഠത്തിലെ കാവ്യ പറയുന്നത് കുറിച്ചിട്ടോ നീ? എനിക്ക് പണത്തിന് ഇത്തിരി അത്യാവശ്യം ഉണ്ടായിരുന്നു, നിന്നെ കണ്ട് ചോദിക്കാൻ വന്നതാ. പിന്നെന്താ നീ തിരിച്ചു പോകുന്നത്? അത് പിന്നെ കാറ് കാണാത്തത് കൊണ്ട് നീ വീട്ടിലില്ലെന്ന് മനസ്സിലായി.
വെറുതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു. ആ അതേതായാലും നന്നായി. എന്റെ ബാധ്യത തീർക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണല്ലോ. നിനക്ക് എത്ര അത്യാവശ്യമുള്ളത്? അത് പിന്നെ ഒരു പത്ത് കിട്ടിയാൽ തൽക്കാലം പിടിച്ചു നിൽക്കാം. ഞാൻ ഏട്ടനോടൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് വിളിക്കാം. ആ ശരി, വരട്ടെ. ആ പിന്നെ പകല് ഞാൻ വീട്ടിൽ കാണാറില്ല, ഓഫീസിലായിരിക്കും. അതുകൊണ്ട് ഇനി വിളിച്ചിട്ടേ വരാമോ? ശരി. ആ ശ്രീകുട്ടി, ഞാൻ ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് ആരെങ്കിലും നീതുവിനെ കാണാൻ ഇവിടെ വന്നതായി നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. അവൾ ഒറ്റയ്ക്ക് പുറത്തു പോവാറുണ്ടായിരുന്നു? എന്റെ അറിവിലില്ല. എവിടെ പോയാലും അമ്മയോ ശിവാനിയോ കൂട്ടത്തിൽ പോവാറുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാ എന്താ നടക്കുന്നത് നമുക്ക് അറിയില്ലല്ലോ. അല്ല, ഇതൊക്കെ ചോദിക്കാനെന്താ കാരണം? ഏയ്, ഒന്നുമില്ല ശ്രീകുട്ടി. പറ കാവ്യേ, മനസ്സിലുള്ള സംശയം എന്താന്ന് തുറന്നു പറഞ്ഞാ എനിക്ക് ചിലപ്പോ കൂടുതൽ സഹായിക്കാൻ പറ്റും. നീതുവിനെ കാണാൻ ഇന്ന് ആരും ഒരാൾ ഇവിടെ വന്നിരുന്നു. ആര്? അതറിയില്ല. മുറിയിലൊരു പുരുഷന്റെ സംസാരം കേട്ട് ഞാൻ മുട്ടി വിളിച്ചപ്പോ അയാൾ ബാൽക്കണി വഴി രക്ഷപ്പെട്ട് കാണുമെന്നാണ് എന്റെ ഒരു ഊഹം. ഈ വീട്ടിലുള്ള അന്യ പുരുഷനെ വിളിച്ചു കയറ്റിയെന്നോ? വിളിച്ചു കയറ്റിയതാണോ അതോ അയാൾ തേടി വന്നതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആരോ ഈശ്വരമഠത്തിൽ കടന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഈ പരിസരം മുഴുവൻ പരിശോധിച്ചിരുന്നു. വലിയ കാർപോർച്ചിന് പിന്നിലുള്ള ഗാർഡനിൽ അപരിചിതരാരോ വന്നിരുന്നു. രണ്ട് സിഗരറ്റ് കുറ്റികൾ കിടപ്പുണ്ടായിരുന്നു അവിടെ. ഡ്രൈവർമാരാരും പുകവലിക്കുന്ന സ്വഭാവക്കാരല്ല. പിന്നെ അവിടെ ഇങ്ങനെ സിഗരറ്റ് കുറ്റി വന്നു. എന്റെ ഊഹം ശരിയാണെങ്കിൽ അയാൾ ഗാർഡനിലെത്തിയിട്ട് നീതുവിനെ പുറത്തേക്ക് വിളിച്ചു കാണും. സിദ്ധാർത്ഥ ഞാനും കൂടി മുൻവശത്ത് സംസാരിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് അവൾക്ക് ഇറങ്ങിപ്പോവാൻ പറ്റിയില്ല. അതുകൊണ്ടാവും അയാൾ മുറിയിലെത്തി അവളെ കണ്ടത്. അതെന്തു ആയിക്കോട്ടെ, അച്ഛമ്മയും ഞാനും കൂടി ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. അത് വർക്കൗട്ടായ നാളെ തന്നെ നീതുവിന്റെ കള്ളത്തരം പൊളിച്ചെടുക്കും. എന്ത് പ്ലാൻ? അതൊക്കെ വഴിയേ പറയാം. നാളെ അമ്മയും അച്ഛമ്മയും കൂടി ഒരു ബന്ധുവിന്റെ വിവാഹത്തിന് പോകുന്ന കാര്യം കാവ്യ അറിഞ്ഞില്ലേ? അച്ഛമ്മ പറഞ്ഞിരുന്നു. രാവിലെ അവര് പോകും. ശിവാനി ഓഫീസിലേക്കും പോയി കഴിഞ്ഞാൽ നീതുവും നമ്മളും മാത്രമേ ഇവിടെ കാണൂ. നാളെ നീതുവിന്റെ ഫോണിന്റെ ലോക്ക് നമ്മുടെ മുന്നിൽ അഴി. അതില്ലെങ്കിലും നാളെ ഇവിടെ ഒരു കൊട്ടിക്കലാശം നടക്കും ശ്രീകുട്ടി. നീതുവിന്റെ കോൾ ലിസ്റ്റ് സിദ്ധാർത്ഥ് നാളെ സംഘടിപ്പിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ കണ്ടെത്തും നീതുവിന്റെ അജ്ഞാതനായ കാമുകനെ. ഇന്നൊരു രാത്രി കൂടിയേ ഉള്ളൂ നീതുവിന് ഈശ്വര മഠത്തിൽ സ്വസ്ഥമായ ഉറക്കം. നേരത്തെ കിടക്കണമെന്നും പറഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് ഇവിടെ ഒന്ന് വർത്താനം പറഞ്ഞ് നിൽക്കണോ? നേരത്തെ ഉറങ്ങണമെന്നൊക്കെ വിചാരിക്കും, പക്ഷെ നടക്കണ്ടേ? വേണമെന്ന് വെച്ചാൽ നടക്കും, പക്ഷേ റെസ്റ്റ് എടുക്കണ്ടെന്ന് മനഃപൂർവ്വം തീരുമാനിച്ച പോലെയാ കാവ്യയുടെ പെരുമാറ്റം. ഇത് ശരിയാവില്ല. വന്നേ, അപ്പൊ ഗുഡ് നൈറ്റ്. ഇവിളെ ഇനി നാളെ രാവിലെ നിനക്ക് തരൂ. മതി മതി, കൊണ്ടുപോയിക്കാം. ഞാൻ അടച്ചോളം കണ്ണേട്ട. വാ, അങ്ങോട്ട് നടക്ക കണ്ണേട്ടാ. ഞാൻ മരുന്നെടുത്ത് കഴിച്ചോളാം. ഭക്ഷണത്തിന് മുൻപുള്ള മരുന്ന് ഞാൻ കഴിച്ചതാ, ഇനി ഒരെണ്ണം കൂടിയേ കഴിക്കാനുള്ളൂ. നാളെ രാവിലെ കൊണ്ട് മരുന്നിന്റെ കോഴ്സൊക്കെ തീരും. അത് കഴിഞ്ഞാ ഈ ക്ഷീണമൊക്കെ അങ്ങ് മാറുമായിരിക്കും അല്ലേ? ക്ഷീണം മെഡിസിൻ കഴിക്കുന്നതിന്റെ ആണെന്ന് നീ തന്നെയാ വാദിച്ചോണ്ടിരിക്കുന്നത്.
അപ്പോഴും ഞാൻ പറഞ്ഞത് ഹോസ്പിറ്റലിൽ പോയി ഒന്ന് ചെക്കപ്പ് നടത്താന്ന്. അയ്യോ, ഞാൻ ഒന്നും പറഞ്ഞില്ലേ, എനിക്ക് ഒരു ക്ഷീണവുമില്ല. വെറുതെ തമാശ കളിക്കല്ലേ, നാളെ എന്തായാലും നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോണം. എന്തിനു? മരുന്ന് നാളെ തീരെയല്ലേ, പിന്നെയും വേദന വന്നാ എന്ത് ചെയ്യും? അത് വേദന വരുമ്പോഴല്ലേ അന്നേരം നോക്കാം. വേദന വരാൻ എന്തിനാ കാത്തിരിക്കുന്നേ? ഡോക്ടറെ ഒന്ന് കണ്ട് ഫുൾ ചെക്കപ്പ് നടത്തിയാ പ്രശ്നം തീർന്നില്ലേ? ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാ മാത്രം ചെന്നാ മതി എന്നാ ഡോക്ടർ പറഞ്ഞത്. പിന്നെന്തിനാ അങ്ങോട്ട് കയറി ചെന്ന് പരിശോധിക്കാൻ പറയുന്നത്? എന്റെ ടെൻഷൻ നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ല. ആ, ഇനി ഈ ടെൻഷൻ മാറ്റാൻ ഡോക്ടറെ കാണേണ്ടി വരുമെന്നാ തോന്നുന്നത്. അല്ല, ഓവറായിട്ട് ടെൻഷൻ അടിക്കുന്നതും ഒരു രോഗമാണേ. ആ, എങ്കിൽ ഞാൻ സഹിച്ചു. നിന്റെ കാര്യത്തില് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്, വേറൊരു കാര്യത്തിലില്ലല്ലോ. പിന്നെന്താ? വേറൊരു കാര്യത്തിലാ കണ്ണേട്ടിന് ഇപ്പൊ ഇത്തിരി ടെൻഷൻ കാണിക്കേണ്ടത്. എന്ത് കാര്യത്തില്? എത്ര നാളായി കണ്ണേട്ടിന് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട്. ഇടയ്ക്കിടയ്ക്ക് ആരാധകരെ തൃപ്തിപ്പെടുത്താനെങ്കിലും ഒരു സിനിമയിൽ അഭിനയിക്കണ്ടേ? നിന്റെ ക്ഷീണമൊക്കെ മാറിക്കഴിഞ്ഞാ നമ്മളൊരു യാത്ര പോകും എന്റെ അടുത്ത സിനിമയുടെ ലൊക്കേഷനിലേക്ക്. ആ സിനിമയുടെ ഷൂട്ടിംഗ് ഫുൾ വിദേശത്താ. ഇറ്റ്സ് എ റോഡ് മൂവി. ഷൂട്ടിങ്ങിനൊപ്പം നമ്മളും സഞ്ചരിക്കും. ഷൂട്ടിങ്ങും ഹണിമൂണും ഒരുമിച്ച് അടിച്ച് പൊളിക്കാനാ അച്ഛമ്മയുടെ ഉത്തരവ്. നമ്മൾ തിരിച്ചു വരുമ്പോ ഒരു കൊച്ചു ജീവയോ കൊച്ചു കാവ്യോ നമുക്കൊപ്പം ഉണ്ടാവില്ലേ? ഉറങ്ങാൻ വൈകിയെന്നും പറഞ്ഞ് നിന്നെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് ഞാൻ തന്നെ പിന്നെയും വൈകിക്കുക. കിടക്കണ്ടേ? രാവിലെ കൊഞ്ചിയത് എഴുന്നേക്കണ്ട്, കുറച്ചു നേരം കൂടെ കഴിയട്ടെ. വേണ്ട വേണ്ട, എഴുന്നേക്ക്. കാവ്യമോളൊന്ന് ഉഷാറാവാൻ വേണ്ടി സേതു കൊടുത്തു വിട്ടതാ. കുങ്കുമപ്പൂ പൊടിച്ചതും തങ്കഭസ്മം ഒക്കെ ഉണ്ട്. പറഞ്ഞ അവള് കഴിക്കില്ല. നീ വല്ല പാലിലോ മറ്റോ കലക്കി കൊടുത്താ മതി. അതിനെന്താ അച്ഛമ്മേ, ഇന്ന് മുതൽ കാവ്യക്ക് കൊടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. തങ്കഭസ്മവും കുങ്കുമപ്പൂ പൊടിച്ചതൊക്കെ ഗർഭിണികളാ കഴിക്കാറുള്ളത്. കുഞ്ഞിന് നല്ല നിറവും ആരോഗ്യം വരാൻ ഉത്തമമാ. അതുകൊണ്ടേ നീയും മുടങ്ങാതെ കഴിച്ചോ മോളെ. ശരി അച്ഛമ്മ, എന്തായാലും ആദ്യം കാവ്യക്ക് കൊടുക്കാം, ഞാൻ വൈകുന്നേരം കഴിച്ചോളാം. ഇന്നലെ കല്യാണത്തിന് വരുന്നുണ്ടെങ്കിൽ വേഗം വരാൻ പറ.
ആന്റി ഒരുങ്ങുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഒരുങ്ങാൻ തുടങ്ങിയാലേ ചെല്ലുമ്പോഴത്തേക്ക് മുഹൂർത്തം തെറ്റും. ഈശ്വരമഠത്തിലെ പെണ്ണുങ്ങള് വിവാഹം കൂടാനാ, അല്ലാതെ സദ്യ ഉണ്ണാനല്ല പോകുന്നത്. ഞാൻ ആന്റിയെ വിളിക്കാം. നിന്നോടും കുടിച്ചോളാൻ ഉപദേശിച്ചത് കേട്ടല്ലോ. നിന്റെ കുഞ്ഞിന് നിറവും ആരോഗ്യമൊന്നും വേണ്ടേ? നീ ആരോടും പറയണ്ട നീതു, ഞാനിത് പണ്ടേ കഴിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടേ ഇപ്പൊ തന്നെ എന്റെ കുഞ്ഞ് തുടുത്ത് ചുവന്ന് സുന്ദരനോ സുന്ദരിയോ ആയിട്ടുണ്ടാവും. എന്നാലും നിന്റെ കാര്യം വലിയ കഷ്ടമാ. 3 മാസം തികയാറായില്ലേ. ഇതുവരെ നിന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ ആരും ഒരു ഉത്കണ്ഠയും കാണിക്കുന്നില്ല. മര്യാദക്കൊക്കെ അടങ്ങി ഒതുങ്ങി ജീവിക്കാന്നുണ്ടെങ്കിൽ ഇതിന്നൊരിത്തിരി നിനക്കും തരാം കേട്ടോ. നിന്റെ ഔദാര്യം ഇല്ലാതെ തന്നെ എനിക്ക് വേണ്ടതെടുത്ത് കഴിക്കാൻ എനിക്കറിയാം. ഓ, അത് നിന്റെ തോന്നല. ഈ വീട്ടിൽ നീ എന്ത് കഴിക്കണമെങ്കിലും ഞാൻ വിചാരിക്കണം. എങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താന്ന് നീ കണ്ടോ. ായിരുന്നു നിന്റെ കാവ്യ ഗർഭിണിയൊന്നും അല്ലല്ലോ. പിന്നെ അവക്കെന്തിനാ കുങ്കുമപ്പൂവും തങ്കഭസ്മവും? ആരോഗ്യം വെക്കാനേ അവള് വല്ല പഴങ്കഞ്ഞിയും കുടിച്ചാ മതി. കാവ്യക്കിനി വേറെ എടുക്കണമല്ലോ. കാവ്യക്ക് വേണ്ടി നീ ഇനി ബുദ്ധിമുട്ടണ്ട ശ്രീകുട്ടി. ഇതെല്ലാം ഇനി മുടങ്ങാതെ കഴിക്കാൻ പോകുന്നത് ഞാനാ. പറ്റില്ല, അതിങ്ങനെ തന്നെ തരില്ല. ഇതൊക്കെ ഈ സമയത്ത് കഴിക്കേണ്ടത് ഞാനാ. സേതുവാന്റെ കാവ്യക്ക് കൊടുത്തത് ഇങ്ങനെ പിടിച്ചു പറിക്കാൻ നിനക്ക് നാണമില്ലല്ലോ. എനിക്ക് ഒരു നാണമില്ല. എന്റെ കുഞ്ഞും ചുവന്ന് തൊടുത്ത് സുന്ദരനായി വളരട്ടെ. കാവ്യോട് പറഞ്ഞേക്കെ ഇതൊക്കെ ഞാൻ കൊണ്ടുപോയെന്ന്.
തൽക്കാലം പുതിയ കഥയൊന്നും കേൾക്കാൻ എനിക്ക് തീരെ സമയമില്ല. കമ്മിറ്റി ചെയ്തത് പോലും തീർക്കാൻ പറ്റാത്ത സാഹചര്യമാണ് എൻ്റെതെന്ന് പറഞ്ഞില്ലേ? ശരി, ഫ്രീ ആകുമ്പോൾ ഞാൻ വിളിക്കാം. ശരി. അതെ, ഈ സിനിമയൊന്നും ചെയ്യാതെ ഇങ്ങനെ നടന്നാലേ ആരാധകർ എന്നെ കുറ്റം പറയും. ഞാനാണ് കണ്ണേട്ടനെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നതെന്നേ അവർ കരുതു. ഏയ്, അതൊന്നുമില്ല. ഇത്തിരി ഗ്യാപ്പ് എടുക്കുന്നത് ഞാൻ മാത്രമല്ലല്ലോ, എല്ലാരും ചെയ്യാറുള്ളല്ലേ. കാവ്യ, എന്താ ശ്രീകുട്ടി? നീതുവിന് കൊടുത്ത മരുന്ന് ഏറ്റു, അവള് പോത്തുപോലെ കിടന്ന് ഉറങ്ങാം. എന്നിട്ട് നീ ഫോൺ എടുത്ത് നോക്കിയോ? ഇല്ല. കാവ്യം കൂടെ വാ, നമുക്ക് ഒരുമിച്ച് പോയി നോക്കാം. എന്താ രണ്ടും കൂടെ പരിപാടി? ഒരു കാട്ടുകള്ളിയുടെ തനി നിറം വെളിച്ചത്ത് കൊണ്ടുവരാനാ പരിപാടി. കണ്ണേട്ടനും വേണം ഞങ്ങളുടെ കൂടെ കൂടിക്കും. കാര്യം എന്താന്ന് വെച്ചാ തെളിച്ചു പറ. ഒക്കെ പറയാം. അച്ഛൻ ആരാണെന്ന് തറപ്പിച്ച് പറയാൻ അതിന്റെ അമ്മയ്ക്കല്ലേ പറ്റൂ? എന്നിട്ട് ചേട്ടൻ എന്തിനാ ഈ കാര്യത്തിൽ വാശി പിടിക്കുന്നത്? കാരണം ഇവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ഞാനാ.